സോണിയാഗാന്ധി രാജ്യസഭയിലേക്കെന്ന സൂചന. രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലെത്താൻ സാധ്യതയുണ്ട്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ മുതിർന്ന നേതാക്കളുടെ യോഗം ചേരുകയാണിപ്പോൾ. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ ടെലിഫോൺ ലൈനിൽ. നിതിൻ അംബുജൻ, വിവരങ്ങൾ. എസ് കെ, ഈ മാസം 27-നാണ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. രാജസ്ഥാനിലും സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ എത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന യോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുകയാണ്. കെ സി വേണുഗോപാൽ, മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സോണിയാഗാന്ധി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2004 മുതൽ സോണിയാഗാന്ധി റായ്ബറേലിയിൽ നിന്നാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ഇത്തവണ ആ സീറ്റ് മകൾ പ്രിയങ്ക ഗാന്ധിക്ക് നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ കോൺഗ്രസ് ഇതിലൊരു തീരുമാനം എടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസിനൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് തന്നെ കണക്കാക്കാം. കാരണം അമേഠിയിൽ നിന്നോ അല്ലെങ്കിൽ സുൽത്താൻപൂരിൽ നിന്നോ പ്രിയങ്ക ഗാന്ധിയെ ഇത്തവണ ലോക്സഭയിൽ എത്തിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. പക്ഷേ സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങിയതോടുകൂടിയാണ് രാജ്യസഭയിൽ നിന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ സോണിയാഗാന്ധി എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം നടക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ തുടരുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. റീന സതീശൻ പറഞ്ഞു, എസ് കെ എൻ നവകേരള സദസ്സിൽ ലഭിച്ച ഏതെങ്കിലും പരാതി പരിഹരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പരാതിക്ക് പരിഹാരമായി? ആ പരിപാടി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെയാണ് റീന ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു കാര്യം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കാര്യം നമുക്ക് അന്വേഷിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കന്യ വടക്കാവ് പറയുന്നു, നേരെക്കടവ് മാക്കിക്കടവ് പാലം ഇലക്ഷൻ മുമ്പെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയണമെന്ന് എം എൽ എയോട് ശുപാർശ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എം എൽ എയോട് ശുപാർശ ചെയ്തിരിക്കുന്നു, ഈ പാലം പണി ഇലക്ഷൻ മുമ്പേ തന്നെ നടക്കട്ടെ എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്.